പ്രഭാഷണം ആരംഭിക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കോവിഡും സാമൂഹിക അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസംഗമാണ്. നമുക്കറിയാമല്ലോ, ലോക ജനതയെ തീരാ ദുരന്തത്തിലേക്ക് തള്ളിയിട്ട മഹാമാരിയാണ് കോവിഡ് 19 എന്ന കൊറോണ വൈറസ്. ചൈനയിലെ വുഹാനിലാണ് ഇതിന്റെ ഉത്ഭവം. അവിടെയുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനെടുത്തു ഈ മഹാമാരി. അതിവേഗത്തിൽ ലോകം മുഴുവനും ബാധിച്ചു. സാധാരണ പനിയിൽ നിന്ന് മനുഷ്യരേക്ക് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പനി, തൊണ്ടവേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. സാവധാനം ഇത് ശ്വാസകോശത്തിൽ വ്യാപിക്കും. മറ്റ് രോഗങ്ങളുള്ളവർക്കും പ്രായമായവർക്കും കൊറോണ വൈറസ് ഒരു ഭീഷണിയാണ്. ഈ വൈറസ് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുകയും ദിവസങ്ങളോളം നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരികയും തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നും ശ്വാസമെടുത്ത് പരിശോധിക്കുകയും ചെയ്യും. സമ്പർക്കത്തിലൂടെ ഈ രോഗം പെട്ടെന്ന് പകരും. അത് തടയാനായി നമ്മൾ മാസ്ക് ഉപയോഗിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം. കൊറോണ എന്ന സാമൂഹിക വിപത്ത് കാരണം നമ്മൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടന്നു. പരീക്ഷ നടത്താൻ സാധിക്കുന്നില്ല. ഒരുപാട് പേരിലെ തൊഴിലുകൾ നഷ്ടപ്പെട്ടു. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജനങ്ങളുടെ ജീവനെടുക്കുന്നു. സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ